ഹായ് ചിൽഡ്രൻ, മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശ്രേഷ്ഠഭാഷ എന്ന പുതിയൊരു അധ്യായം ആരംഭിച്ചു. ഇതിൽ എന്താണ് ശ്രേഷ്ഠഭാഷ എന്ന് നമ്മൾ പഠിച്ചു. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചത് എപ്പോഴാണ്? ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച മറ്റു ഭാഷകൾ, മറ്റു ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാമാണ്? ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി ഇന്ന് തുടർന്ന് വരുന്ന പഠന പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത്. പഠന പ്രവർത്തനങ്ങളിൽ ആദ്യം തന്നെ പദപരിചയം, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അവ നോക്കി എല്ലാവരും തന്നെ വായിക്കുക. എന്താണ്, അതിനുശേഷം നിങ്ങളുടെ നോട്ട് ബുക്കുകളിലേക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവയിൽ ആദ്യം എന്താണ്? പദപരിചയത്തിൽ ആദ്യം വരുന്നത് അപൂർവം എന്നതിൻ്റെ അർത്ഥം എന്തായിട്ട് വരും? മുമ്പില്ലാതിരുന്ന, അപൂർവം, മുമ്പില്ലാതിരുന്ന. മഹനീയം, മഹനീയം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠം. അന്തർജ്ഞാനം, അന്തർജ്ഞാനം, ഉൾക്കാഴ്ച. നവോത്ഥാനം, നവോത്ഥാനം, പുതിയ ഉണർവ്. ഇത്രയും പദങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. തുടർന്ന് പകരം പദങ്ങൾ കണ്ടെത്തുക, പകരം പദങ്ങൾ കണ്ടെത്തുക. അവയിൽ ആദ്യം ഏതാണെന്ന് നോക്കുക. മണ്ണ്, മണ്ണ് എന്നതിന് മൃത്ത് എന്നും മൃത്തിക എന്നും അർത്ഥം വരുന്നു. മണ്ണ്, മൃത്ത്, മൃത്തിക. അടുത്തത് ജനനി, ജനനി, മാതാവ്, തായ. ജനനി, മാതാവ്, തായ, അമ്മ എന്നിവയെല്ലാം ജനനിയുടെ മറ്റ് അർത്ഥങ്ങളാണ്. തുടർന്ന് വരുന്നത് നോക്ക്, പ്രത്യയം ചേർത്ത് വികസിപ്പിക്കുക, പ്രത്യയം ചേർത്ത് വികസിപ്പിക്കുക. അതിൽ ആദ്യം വരുന്നത് ശുഭാരംഭം, ശുഭാരംഭം, ശുഭമായ ആരംഭം, ശുഭമായ ഒരു ആരംഭം, ശുഭമായ ഒരു തുടക്കം. ശുഭാരംഭം, ശുഭമായ ആരംഭം. അക്ഷരവ്യക്തത, അക്ഷരത്തിൻ്റെ വ്യക്തത, അക്ഷരവ്യക്തത, അക്ഷരത്തിൻ്റെ വ്യക്തത. അപാരജ്ഞാനം, അപാരമായ ജ്ഞാനം, അപാരജ്ഞാനം, അപാരമായ ജ്ഞാനം. ഇവയാണ് പ്രത്യയം ചേർത്ത് വികസിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ വരുന്നത്. ഇവയെല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം രേഖപ്പെടുത്തുക. ടെക്സ്റ്റ് ബുക്കിൽ മാത്രം എഴുതിയാൽ മതി, എല്ലാവരും തന്നെ പഠിക്കുകയും വേണം, കേട്ടല്ലോ. തുടർന്ന് നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 20 എടുക്കുക. അതിൽ വരുന്നത് എതിർപദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക, എതിർപദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. നോക്കൂ, ആദ്യത്തെ പദം ഏതാണ്? അസൗകര്യം, അസൗകര്യം, സൗകര്യം, അസൗകര്യം, സൗകര്യം. പൂർവം, അപൂർവം. സ്വദേശി, വിദേശി. അവ്യക്തം, വ്യക്തം. ഒന്നുകൂടി നോക്കാം. അസൗകര്യം, സൗകര്യം. പൂർവം, അപൂർവം. സ്വദേശി, വിദേശി. അവ്യക്തം, വ്യക്തം. ഇവയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഭാഗത്ത് പൂരിപ്പിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മാത്രം ചെയ്താൽ മതി, നോട്ട് ബുക്കിലേക്ക് പകർത്തണ്ട. പക്ഷേ എല്ലാവരും തന്നെ എന്താക്കണം? നന്നായി പഠിക്കണം. അടുത്ത് വരുന്നത് നോക്കൂ, വാക്യത്തിൽ പ്രയോഗിക്കുക, വാക്യത്തിൽ പ്രയോഗിക്കുക. ആദ്യത്തെ പദം നോക്കൂ, പോഷകപൂർണം. ഇവ നിങ്ങൾക്ക് സ്വന്തമായ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാവുന്നതാണ്, സ്വന്തമായി സെൻറ്റൻസുകൾ രൂപപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിൽ ആദ്യത്തെ നോക്കൂ, ആദ്യത്തെ വാക്ക് എന്താണ്? പോഷക പൂർണ്ണം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോക്കൂ, പോഷക പൂർണ്ണം. ആരോഗ്യം നിലനിർത്താൻ പോഷകപൂർണമായ ഭക്ഷണം കഴിക്കേണ്ടതാണ്, പോഷകപൂർണമായ ഭക്ഷണം കഴിക്കേണ്ടതാണ്. ആരോഗ്യം നിലനിർത്താൻ പോഷകപൂർണമായ ഭക്ഷണം കഴിക്കേണ്ടതാണ്. അവിടെ പോഷകപൂർണം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ, അപൂർവ സുന്ദരം. അടുത്ത പദം ഏതാണ്? അപൂർവ സുന്ദരം. ഈ വർഷത്തെ യുവജനോത്സവത്തിലെ നൃത്ത ഇനങ്ങൾ അപൂർവ സുന്ദരമായിരുന്നുവെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ യുവജനോത്സവത്തിലെ നൃത്ത ഇനങ്ങൾ അപൂർവ സുന്ദരമായിരുന്നുവെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. ഇവിടെയും നമ്മൾ അപൂർവ സുന്ദരം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് നോക്കൂ, അപാരജ്ഞാനം. ഭാരത സംസ്കാരത്തിലുള്ള അപാര ജ്ഞാനം വിവേകാനന്ദനെ അതുല്യനാക്കി തീർത്തു. ഭാരത സംസ്കാരത്തിലുള്ള അപാര ജ്ഞാനം വിവേകാനന്ദനെ അതുല്യനാക്കി തീർത്തു. ഇങ്ങനെ നിങ്ങൾ ഈ
ഇത് തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാക്യങ്ങൾ നിർമ്മിച്ച് എഴുതാവുന്നതാണ് എല്ലാവരും തന്നെ തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കുക അടുത്തതായിട്ട് വരുന്നത് പദങ്ങൾ ചേർത്തെഴുതുക പദങ്ങൾ ചേർത്തെഴുതുക വൈകി ആണെങ്കിലും ഇവിടെ നോക്കൂ എല്ലാവരും നോക്കൂ വൈകി ആണെങ്കിലും വൈകി ആണെങ്കിലും വൈകി ആണെങ്കിലും ഈ ആണെങ്കിലും എന്നത് ലോപിച്ച് ഒറ്റ വാക്കായി മാറുന്നു വൈകിയാണെങ്കിലും വൈകിയാണെങ്കിലും എന്ന് ഒരു പുതിയ പദം രൂപപ്പെടുന്നു ഇനി നോക്കൂ അടുത്ത് നോക്കൂ ഭാഷകളിൽ ആണ് ഇവിടെ എല്ലാം എന്താണ് ഈ ആ ആണ് ലോപിക്കുന്നത് ഭാഷകളിൽ ആണ് ഭാഷകളിലാണ് ഇനി അഭിമാനകരം ആണ് അഭിമാനകരമാണ് അഭിമാനകരം ആണ് അതെന്താകുന്നു അഭിമാനകരമാണ് എന്നായിട്ട് ചുരുങ്ങുന്നു എല്ലാവരും തന്നെ പദങ്ങൾ ചേർത്ത് എഴുതി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ പൂരിപ്പിക്കേണ്ടതാണ് ഇത്രയും കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തുക എന്ന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഉത്തരം കണ്ടെത്തുക എന്ന പ്രവർത്തനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു